ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ എല്ലാ പെയ്ഡ് വാക്സിൻസും ഫ്രീ ആയി കൊടുക്കാൻ പോവാണ്. അതും ഒരു ഹോസ്പിറ്റൽ മൊത്തത്തി എടുത്തുകൊണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ക്യാഷ് ആരെങ്കിലും തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എ പുട്ടടിക്കും, ബി തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഉണ്ടാക്കും, ഓർ സി ഈ പൈസയുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി ക്യാഷ് ഇട്ട് കുറെ ആൾക്കാരുടെ മനസ്സ് നിറക്കും? സി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഉത്തരമെങ്കിൽ യു ഗൈസ് ആർ സിംപ്ലി അമേസിംഗ്. വെൽക്കം ടു ദി കോഡ് റെഡ് ഫാമിലി. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത കോഡ് റെഡ് പ്രോജക്ട്സിന്റെ ഫീഡ്ബാക്ക് എന്താണ് കോഡ്രേറ്റ് പ്രോജക്ട്സ്? ആരും ചെയ്യാത്ത കുറച്ച് ബ്രാൻഡ് തരം. സംതിങ് ഹ്യൂജ്, സംതിങ് മാസീവ്, സംതിങ് ദാറ്റ് ഗോസ് ടു ദി നേഷൻ. ഹ്യൂജ് മണി ഇൻവോൾവ്മെന്റ്, ഇതിനേക്കാൾ ഉപരി കുറെ ആൾക്കാരുടെ അധ്വാനം ഫോർ എ സോഷ്യൽ കോസ്. ബട്ട് വൈ വാക്സിൻ? നിങ്ങൾ വാക്സിനേറ്റഡ് ആണോ? ഇന്ത്യയിൽ ഏകദേശം 57% ഓഫ് എലിജിബിൾ ആൾക്കാർക്ക് ഇതുവരെ ഒരു ഡോസ് വാക്സിൻ പോലും കിട്ടിയിട്ടില്ല. കാര്യം എന്താ? അവൈലബിൾ സ്ലോട്ട്സ് കിട്ടുന്നില്ല. ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ മെജോറിറ്റിയും പെയ്ഡ് ആണ്. ക്യാഷ് മുടക്കി എടുക്കാന്ന് വിചാരിച്ചാലും പലപ്പോഴും കിട്ടാറുമില്ല. എന്റെ വീട്ടിൽ തന്നെ മമ്മിക്ക് ഇവിടുന്ന് കോട്ടയം വരെ പോയിട്ടാണ് ഒരു ഡോസ് എങ്കിലും കിട്ടിയത്. കോവിഡ് ആയതുകൊണ്ട് തന്നെ പലർക്കും ജോലിയും ഇല്ല, കയ്യിലോട്ടും കാശും ഇല്ല. അധികം സംസാരിച്ചുക, സമയമൊന്നുമില്ല, വാ നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ്. എങ്ങനെ എത്തി? എല്ലാ കോഡ്രേറ്റ് പ്രോജക്ട്സ് പോലെ ഇത് നടത്താനും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയിലെ അധ്വാനമാണിത്. ആശാ വർക്കേഴ്സ്, പഞ്ചായത്ത് വഴി ഇതുവരെ ഒരു ഡോസ് പോലും കിട്ടാത്ത പാവപ്പെട്ടരെ തെരഞ്ഞു പിടിച്ച് രജിസ്റ്റർ ചെയ്ത് ദാ ഇപ്പോ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഓൺ ദ സ്പോട്ടിൽ സർട്ടിഫിക്കറ്റ്സും കോവിഡ് സപ്ലൈസും നൽകുന്നു. കളറല്ലേ. To my dream, I wanna feel, get up, I wanna now.
ഇത്ര നേരത്തത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പുതിയ ബാച്ചാണ്, ഇനിയുള്ള 50 പേർക്ക് പോകുന്നത് പുതിയ ബാച്ച് നമ്പർ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വാസനക്ഷ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. അത് പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ മാസ്കിന്റെ ഉള്ളിലും ഒരു ചെറു പുഞ്ചിരി കാണാം. കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. സൂൺ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ കോഡ്രേറ്റ് പ്രോജക്ടിന്റെ ഒരു ഭാഗമാകും. നമ്മൾ ഒരുമിച്ച് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കൊണ്ടുവന്നിരിക്കും. വാക്സിനേഷൻ ഡ്രൈവ് ആലപ്പുഴയിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും നടത്താനാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ഈ വട്ടത്തരത്തിന് സപ്പോർട്ട് തന്ന ഒരു ചങ്ക് മച്ചാനും കൂടി ഉണ്ട് കേട്ടോ, ഓൾ ദ വേ ഫ്രം നോർവേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നോർവേയിലുള്ള ഒരു മച്ചാനാണ്. നമ്മുടെ നിക് ബ്രോ കഴിഞ്ഞ പ്രാവശ്യം മെഡിസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഇങ്ങനെയെങ്കിലും വന്ന് നന്ദി പറയണം തോന്നി. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് സപ്പോർട്ട് യു ഹാവ് ഗിവൺ ലാസ്റ്റ് ടൈം. നമ്മുടെ നിക് ബ്രോ അതിലും വലിയൊരു കണ്ടന്റുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. സോ ആ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുക. നിക് ബ്ലോഗിനെ പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകൾ, ബ്ലോഗർമാർ ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും, അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തും. സോ കീപ് സപ്പോർട്ടിംഗ് ഹിം. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക. സ്പ്രെഡ് ദ പോസിറ്റിവിറ്റി. ഇപ്പോഴുള്ള ഈ പ്രശ്നവും കടന്നുപോകും, ഈ ചലഞ്ചും നിങ്ങൾ ഓവർകം ചെയ്യും. ബട്ട് അന്യോന്യം സ്നേഹിക്കുക, നമ്മളുടെ മലയാളികളുള്ള സഹോദരി സ്നേഹം നിലനിർത്തുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള സമയവും കടന്നുപോകും, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്ലീസ് കീപ് ലവിങ് ഈച്ച് അതർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗൈൻ. ഇവിടം കൊണ്ട് തീരുന്നില്ല, ചെയ്തീർക്കാൻ ഒരുപാടുണ്ട്. ഇതൊക്കെ വെറും ചെറുത്. ജസ്റ്റ് ഇമാജിൻ, എന്നെ പോലെ ചെറിയൊരാൾക്ക് ഇത് സാധിക്കുമെങ്കിൽ. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഫേസ് തന്നെ കണ്ടറിയാം, ആകെ ടയറാണ്, ശബ്ദമൊക്കെ പോയി. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ, കാരണം ഇത് ഞങ്ങളുടെ മാത്രം അധ്വാനമല്ല, ഇതിൻ്റെ പുറയിൽ കുറേ ആൾക്കാർ അധ്വാനിച്ചിട്ടുണ്ട്. അതിൽ പറയാൻ ഏറ്റവും ഒരാളെ പോലും മാറ്റിയർത്ഥമല്ല, സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ, നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഇന്നൊരു സൗകര്യം ചെയ്തു തന്ന ഹോസ്പിറ്റലും, പിന്നെ നമ്മുടെ റെയിൻ ബ്രോ അവിടുത്തെ PRO, താങ്ക് യു സോ മച്ച് ബ്രോ, യു ആർ ഗ്രേറ്റ്. പിന്നെ എന്താണ്, നമ്മുടെ റൈറ്റർ, എൻ്റെ അനിയൻ റൈറ്റർ, പിന്നെ നമ്മുടെ പ്രിൻറ്റ് എഞ്ചിനീയർ ജാക്സൺ സാബിയോ, പിന്നെ പ്രവാസി അസോസിയേഷൻ, നമ്മുടെ മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൻ്റെ പ്രവാസി അസോസിയേഷൻ, എല്ലാവരും വന്ന് കളറാക്കി, മെമ്പർ, പഞ്ചായത്ത് മെമ്പേഴ്സ് എല്ലാവരും വന്ന് കളറാക്കി. മേക്ക് ജേണിയിൽ നമ്മുടെ രാഹുൽ മച്ചാൻ, നമ്മുടെ നെഞ്ചമേക്ക് ചെയ്ത ടീം, പിന്നെ നമ്മുടെ ഷൈൻ ബ്രോ ഗിഡിലെ, ഞങ്ങൾ ആ ബീറോൾസ് ഒക്കെ, നമ്മുടെ ഷൈൻ വീഡിയോഗ്രാഫർ ഷൈൻ ബ്രോ, പിന്നെ നമ്മുടെ സ്റ്റുഡിയോ, അങ്ങനെ ലിസ്റ്റ് അൺലിമിറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ നിൽക്കി, നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഒരു 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 എയിം ഉണ്ടെങ്കിൽ എവറിഥിങ് ഫോളോസ്. ഇതാണ് ഇപ്പം നമ്മുടെ കോഡ്രഡ്. ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? കോഡ്രഡ് ആഗ്രഹിക്കും, നടത്തിയെടുക്കും. എല്ലാ ജാക്സ.